വർത്തമാനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒക്ടോബർ ഏഴ് നാലപ്പാട്ട് നാരായണ മേനോൻ്റെ ജന്മദിനമാണല്ലോ ഇന്നത്തെ വർത്തമാനം നാരായണ മേനോനുള്ള സ്മരണാഞ്ജലിയാണ് യുഗപ്രഭാവനായ കവിയും ചിന്തകനും എഴുത്തുകാരനും ദാർശനികനും ആചാര്യനുമാണ് നാരായണ മേനോൻ ആശാൻ ഉള്ളൂർ വള്ളത്തോൾ എന്നീ കവിത്രയത്തോടൊപ്പം നിൽക്കുന്ന കാവ്യപ്രതിഭയാണ് വന്നേരി നാലപ്പാട്ട് കുടുംബത്തിലെ അംഗമായ മാധവിയമ്മയുടെയും ആമയൂർ മണ്ണൂർ പുരുഷോത്തമൻ നമ്പൂതിരിയുടെയും മകനായി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴ് ഒക്ടോബർ ഏഴിന് നാരായണ മേനോൻ ജനിച്ചു വീടിന് സമീപത്തുള്ള ലോവർ പ്രൈമറി സ്കൂളിൽ നിന്ന് നാലാം ക്ലാസ് പാസായി തുടർന്നുള്ള വിദ്യാഭ്യാസം കുന്നംകുളം തൃശൂർ കോഴിക്കോട് എന്നിവിടങ്ങളിൽ നിന്നും നേടി സ്വപ്രയത്നത്താൽ സാഹിത്യ പരിചയം നേടിയെടുത്തു സംസ്കൃതവും ഇംഗ്ലീഷും സ്വായത്തമാക്കി വള്ളത്തോളുമായുള്ള സമ്പർക്കം സംസ്കൃതത്തിലുള്ള പാണ്ഡിത്യം വർദ്ധിപ്പിക്കാൻ കാരണമായി ചെറുപ്പത്തിൽ തന്നെ തറവാട്ടു ഭരണം ഏൽക്കേണ്ടി വന്നു എന്തൊക്കെയോ അനപ്രയാസങ്ങൾ അലട്ടിയ നിമിത്തം കുറെ കാലം നാടുവിട്ട് ജീവിക്കേണ്ടി വന്നു പിന്നീട് മട്ടാഞ്ചേരി രാമയ്യരുടെ നേതൃത്വത്തിലുള്ള തിയോസോഫിക്കൽ സൊസൈറ്റിയിൽ അംഗമായി പ്രവർത്തിച്ചു ബന്ധുക്കൾ അദ്ദേഹത്തെ മടക്കിക്കൊണ്ടുവന്നു ഇരുപത്തിമൂന്നാം വയസ്സിൽ കാളിയപ്പുറത്ത് മാധവിയമ്മയെ വിവാഹം കഴിച്ചു ആദ്യ പ്രസവത്തോടെ മാധവിയമ്മ മരിച്ചു പതിനാറ് കൊല്ലത്തിന് ശേഷം മാധവിയമ്മയുടെ അനുജത്തിയെ വിവാഹം കഴിച്ചു വള്ളത്തോളിന്റെ സന്തത സഹചാരിയായിരുന്നു അദ്ദേഹം കുട്ടികൃഷ്ണ മാരാരുമായും അദ്ദേഹത്തിന് നല്ല അടുപ്പമായിരുന്നു രോഗബാധിതനായ അദ്ദേഹം അൻപതാം വയസ്സിൽ ഒക്ടോബർ മുപ്പതിന് അന്തരിച്ചു പ്രശസ്ത കവയത്രി നാലപ്പാട്ട് ബാലാമണിയമ്മ നാരായണ മേനോന്റെ അനന്തരവളാണ് കവന കൗമുദിയിൽ കവിതകൾ രചിച്ചുകൊണ്ടാണ് രംഗത്തേക്ക് അദ്ദേഹം കടന്നു വന്നത് പത്നിയുടെ വിയോഗത്തിൽ ദുഃഖിതനായി രചിച്ച വിലാപ വിലാപകാവ്യമാണ് കണ്ണുനീർത്തുള്ളി കൈതപ്പൂ നക്ഷത്രങ്ങൾ മടി മാതൃഭൂമി രാജസിംഹൻ വാനപ്രസ്ഥന്റെ വിരക്തി തുടങ്ങിയ ഖണ്ഡകാവ്യങ്ങൾ ലോകം പുളകാങ്കുരം ചക്രവാളം എന്നീ കാവ്യകൃതികൾ പുകയില മാഹാത്മ്യം ദൈവഗതി പാവങ്ങൾ വിക്ടർ യൂഗോവിൻ്റെ ലെസ് മിസറബൽസിൻ്റെ പരിഭാഷ പൗരസ്ത്യ ദീപം എഡ്വിൻ ആർണോൾഡിൻ്റെ ലൈറ്റ് ഓഫ് ഏഷ്യയുടെ പരിഭാഷ രതി സാമ്രാജ്യം ആർഷജ്ഞാനം വള്ളത്തോൾ നാരായണമേനോൻ ജീവചരിത്രം വേശുവയുടെ ബിഷറി ലണ്ടൻ കൊട്ടാരത്തിലെ രഹസ്യങ്ങൾ സാവജ്ഞം എന്നിവയാണ് പ്രധാന കൃതികൾ ഇതിൽ എടുത്തു പറയേണ്ട മൂന്ന് കൃതികളാണ് ആർഷജ്ഞാനം സാമ്രാജ്യം പാവങ്ങൾ മലയാളം ഭാഷയ്ക്ക് ഒരിക്കലും മറക്കാനാവാത്ത ആചാര്യനാണ് നാലപ്പാട്ട് നാരായണമേനോ അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് മുമ്പിൽ വർത്തമാനത്തിൻ്റെ പ്രണാമം